ഹാഞ്ചു മനുഷ്യനായി മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ സോല അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവള് പറയുന്നുണ്ട് ഇവനെന്താ മാറാത്തേന്ന്. അങ്ങനെ സോല ഹാഞ്ചോയുമായിട്ട് വീട്ടിലേക്ക് വന്ന് നിനക്ക് എന്താ പറ്റി, നീ റെസ്റ്റ് എടുക്ക, ഞാൻ കുറച്ച് പാലെടുത്തിച്ചും വരാമെന്ന് പറഞ്ഞ് അവന് പാല് തിളപ്പിക്കാൻ പോയപ്പോഴേക്ക് നമ്മുടെ ഹാഞ്ചോ മനുഷ്യനായി തന്നെ മാറിയിരിക്കുകയാണ്. നിനക്ക് എന്ത് പറ്റി എന്നവൾ ചോദിക്കുമ്പോൾ, ഞാനൊന്ന് ഉറങ്ങിപ്പോയതാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാൽ നീ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ സോലയോട്, നമുക്കധികം സമയമില്ലല്ലോ, നമുക്ക് ഉള്ള സമയം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് നീ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. സോല അങ്ങനെ ഹാഞ്ചോയിനെ കൂട്ടിക്കൊണ്ട് ഒരു മറൈൻ അക്വറിയത്തിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ ഒരാൾ വെള്ളത്തിൽ ഓക്സിജൻ ടാങ്കൊക്കെ വെച്ച് ഇങ്ങനെ നീന്തുന്നത് കണ്ടപ്പോൾ, അപ്പൊ എന്റെ ഓക്സിജൻ ടാങ്ക് നീ ആണല്ലേ എന്ന് ഹാഞ്ചോ സോളയോട് ചോദിക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോയി അവിടെ വെച്ച് കപ്പൽ ബാഗ് വാങ്ങുവാണ്. എന്നിട്ട് ഇത് എന്റെ സമ്മാനമാണ് നിനക്ക്, ഇതെപ്പോഴും നീ കൂടെ കൊണ്ടു നടക്കണം എന്ന് പറയുന്നു. വീട്ടിലേക്ക് വന്ന് കളിയും തമാശയും ഒക്കെ ആയിട്ട് പടമൊക്കെ വരച്ച് അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ വെബ്ടൂണിന്റെ വർക്കും നല്ല സൂപ്പർ ആയി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സോലയും ഹാഞ്ചോയും തമ്മിൽ നല്ല റൊമാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു ദിവസം സോലയും നമ്മുടെ സിക്കും ജിയോണും കൂടി ഒന്നിച്ച് റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. അവിടേക്ക് ജെയ്സണും ഹാഞ്ചോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിക്കിന് എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെയും അമ്മയെയും വിളിച്ചിരുത്തി എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവര് സോലയാണ് ആ പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവന്റെ അമ്മ വളരെ ഹാപ്പി ആയിട്ട്, ഓ എനിക്ക് സോലയെ വലിയ ഇഷ്ടമാ, നീ എന്റെ മരുമകളാവുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അന്നേരം സിക്ക് പറഞ്ഞു അവളല്ല ജിയോണാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെന്ന്. അന്നേരം ഇവരുടെ രണ്ടുപേരുടെയും മുഖം മാറുന്നുണ്ട്. സോലയ്ക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് അവള് പറയാണ്. ഇവരൊന്നിച്ച് നടക്കുന്ന സമയത്ത് സോലയ്ക്ക് ഒരു കോള് വന്നു. അന്നേരം ജെയ്സൺ ഹാഞ്ചോനോട് പറയുന്നുണ്ട്, മനുഷ്യനായിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സോലയുടെ കൂടെ നോർമൽ ആയിരിക്കുന്നത്. ആ നേരത്ത് സോലയുടെ കോള് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ വെബ്ട്യൂണ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ട്രയൽ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരെ വിളിച്ചിട്ട്. അപ്പൊ സോല ഓടി വന്ന് നമ്മുടെ ഹാഞ്ചോയെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ കാരണം ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വെബ്ട്യൂണിന്റെ വർക്കും ജോലിയും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. എന്നാലും സോലയുടെ കൂടെ എപ്പോഴും നമ്മുടെ ഹാഞ്ചോയും ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് പോകുന്നേരം നമ്മുടെ സോല പോയതാണെങ്കിലും തിരിച്ചു വന്ന് നമ്മുടെ ഹാഞ്ചോയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹാഞ്ചോ ഡെയ്സന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ, നിന്റെ പുതിയ ബാഗ് ഗേൾഫ്രണ്ട് വാങ്ങി തന്നതാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതെ, എന്റെ ബാഗിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. അന്നേരത്ത് ആ മുത്തശ്ശി പൂച്ച നമ്മുടെ ഹാഞ്ചോയോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവനത് കേട്ട് ഷോക്കായി പോവാണ്. ശേഷം അവൻ സോലയെ കാണാനായിട്ട് അവളുടെ കമ്പനിയുടെ അടിയിൽ പോയിരിക്കുമ്പോൾ അവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. രാവിലെ ടൈം ആയിട്ട് കൂടി അന്നേരം നമ്മുടെ സോലയുടെ സീനിയേഴ്സ് കാപ്പി വാങ്ങി ഓഫീസിലേക്ക് പോകുമ്പോൾ ഹാഞ്ചോ അവരുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കാപ്പി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിന്ന് പൂച്ചയായിട്ട് മാറുന്നത് ജിയൂൺ കണ്ടിട്ടുണ്ടായിരുന്നു. ജിയൂൺ ഓഫീസിലേക്ക് വന്ന് സോലയോട്, ഞാനിങ്ങനെ ആ പയ്യനെ കണ്ടു, അവനൊരു പൂച്ചയാണെന്ന് എനിക്ക് മനസ്സിലായി, അവൻ പൂച്ചയുടെ രൂപത്തിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ സോല അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളും ഈ ഒരു വിൻഡോ വഴി താഴെ ഇരിക്കുന്ന ഹാഞ്ചോയെ നോക്കിയിട്ട് ഞാനിപ്പോ വരാം, അവനെ എനിക്ക് അറിയാം എന്ന് പറയുന്നു. സോല താഴേക്ക് വന്ന് നീ എന്റെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ പെട്ടെന്ന് കാണാൻ തോന്നി, അതുകൊണ്ടായിരുന്നു അവൻ ആൻസർ പറഞ്ഞു. എന്നിട്ട് അവളോട് ജോലിക്ക് പൊക്കോളാനും പറയാണ്. എന്നിട്ട് അവൻ നേരെ ജെയ്സന്റെ അടുത്തേക്ക് വന്ന് എനിക്കും എന്തെങ്കിലും പണി പഠിപ്പിച്ചതായെന്ന് പറയുമ്പോൾ ജെയ്സൺ അവിടെ ലെതർ വർക്കുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ജെയ്സൺ, ഓക്കെ ഞാനെന്നാ നിനക്ക് ഇത് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യനായിട്ട് എപ്പോഴും അങ്ങനെ ആക്ട് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പറയാണ്. ഇപ്പോൾ ഓഫീസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിക്ക് എപ്പോഴും ജിയോണിനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൊളീഗ്സിന് എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അത്ര ഓപ്പൺ ആയിട്ട് നീ ഇങ്ങനെ പറയണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ എന്ന് ജിയോൺ അവിടെ നിന്ന് വഴക്കടിച്ചു പോയി പറയുമ്പോൾ സിക്ക് പിന്നാലെ വന്ന് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ആയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അന്നേരം അത് കേട്ട് ജിയോൺ അവനെ കിസ് ചെയ്യാണ്. അവനത് വലിയ ഷോക്കായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹാഞ്ചോ ഫുൾ ടൈം ഇപ്പോൾ സോലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റിനുള്ള വർക്കിനായിരുന്നു. നമ്മുടെ ജെയ്സൺ ആവട്ടെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സോല ഫുൾ ടൈം വെബ് ട്യൂണ് അവളുടെ ഓഫീസ് കാര്യങ്ങളായിരിക്കും. ഹാഞ്ചോ ആവട്ടെ അവളെ സംരക്ഷിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അവൻ്റേതായിട്ടുള്ള വർക്കുകൾ നോക്കുകയും ചെയ്യും. അവരൊന്നിച്ചുണ്ടെങ്കിലും എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലുള്ള ഒരു ഫീല് നമ്മുടെ ഹാഞ്ചോയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോലയ്ക്ക് താൻ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് എപ്പോൾ ആവശ്യമുള്ളപ്പോഴും അവൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജെയ്സൺ ഹാഞ്ചോയിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഒരു മനുഷ്യനായിട്ടിരിക്കുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണെങ്കിലും എൻ്റെ വിധി ഇതായിരിക്കാം, എന്നാലും ഞാൻ സോലയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, നിനക്ക് അത്രയ്ക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ജെയ്സൺ ചോദിക്കുകയാണ്. അതെ, എൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടമാണെന്ന് പറയുന്നു. സോലയുടെ ഓഫീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഹാഞ്ചോ പോയിരിക്കാറുണ്ട്. പലപ്പോഴും അവനെ പൂച്ചയായിട്ടും മനുഷ്യനായിട്ടും കാണുമ്പോൾ കൊളീഗ്സിന് വരെ ഡൗട്ടാണ്.
സോല ഹാൻജോയുടെ അടുത്ത് വന്ന് എന്താ ഇപ്പൊ വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജോലി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാം, ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് സോല അകത്തേക്ക് പോയെങ്കിലും ഇന്നൊരു ക്ലയന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവൾക്ക് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവൾ അക്കാര്യം ഹാൻജോയോട് വിളിച്ചു പറഞ്ഞു. ഹാൻജോ എന്നാലും സോല വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ സോലയുടെ മീറ്റിംഗ് 11 മണിയായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ മഴ പെയ്ത് അതിനവിടെ നിന്ന് കഴിഞ്ഞാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും എല്ലാം പിടിച്ചിട്ട് അവൻ അങ്ങനെ ആ മഴയും കൊണ്ട് നിൽക്കുകയാണ്. സോല ഇത് കണ്ടുകൊണ്ട് വന്നതും അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിനക്കറിയില്ലേ, നിന്റെ ശാരീരികാവസ്ഥയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും നീ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നീ എനിക്ക് വെയിറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എനിക്കറിയാം നീ എപ്പോഴും എൻ്റെ കാര്യം തന്നെ ആലോചിക്കുന്നതെന്ന്, വേറൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ എനിക്കറിയാം. എനിക്ക് കുറച്ചൊരു സമയം താ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. അവനത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. എന്നാലും ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് മാത്രം ഹാൻജോ പറയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോല മുന്നിൽ മറ്റൊരു കൊട പിടിച്ച് നടക്കുമ്പോൾ അവളുടെ പിറകെയായിട്ട് ഹാൻജോയും വരുന്നുണ്ടായിരുന്നു. ഈ സമയം ജെയ്സൺ അവന്റെ അച്ഛനോടൊപ്പം ആയിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നീ ഈ പൂച്ച ഇവിടെ കൊണ്ടുവന്ന് തന്നില്ലേ, അതിലൂടെ തന്നെ നിന്റെ മനസ്സിന്റെ നന്മ എനിക്ക് മനസ്സിലാവും. നീ ഒരു കഫേ തുടങ്ങാൻ പ്ലാൻ ചെയ്തതിൽ ആദ്യം ഞാൻ എതിർത്തെങ്കിലും ഇപ്പൊ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോന് പൈസയ്ക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ. ഇന്നേരത്ത് നമ്മുടെ സോലയാവട്ടെ ഇങ്ങനെ വർക്കിന്റെ കാര്യം കൊണ്ട് ഇപ്പൊ ഹാൻജോയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഹാൻജോ മിക്കവാറും ഉറക്കത്തിലായിരിക്കും, അവന് ക്ഷീണമായിരിക്കും. സോല വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ കുറെ സമയമൊന്നും മനുഷ്യനായിട്ടിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന്. ഇവിടെ സോലയുടെ വെബ്ടൂണ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ പേരിൽ ഇപ്പോൾ ഓഫീസിലെല്ലാവരും പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരത്ത് ജെയ്സൺ നമ്മുടെ ഹാൻജോയെ വന്ന് നോക്കുമ്പോൾ അവൻ എത്ര വിളിച്ചിട്ടും ഡോർ തുറക്കുന്നില്ല. അവൻ തള്ളി തുറന്ന് അകത്തോട്ട് വന്ന് നോക്കുമ്പോഴാണ് ഹാൻജോ ആകെ ക്ഷീണിച്ച് കിടക്കുന്നത് കാണുന്നത്. അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സോലയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അവിടെയുള്ള കൊളീഗ്സ് പറയുന്നതും സോല ശ്രദ്ധിക്കുകയാണ്. അതായത് ഈ ഒരു വർക്കിന്റെ തിരക്ക് കാരണം വൈഫിനെ പോലും ശ്രദ്ധിക്കാനായിട്ട് പുള്ളിക്കാരന് പറ്റുന്നില്ല എന്നൊക്കെ ആരോ പറയുന്നുണ്ടായിരുന്നു. സോല ഈ ഒരു കോള് കിട്ടിയത് മോടി വീട്ടിലേക്ക് വന്ന് ഹാൻജോയെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് നമ്മുടെ വെബ്ടൂണ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു പബ്ലിഷറ് തയ്യാറായിരിക്കുന്നു എന്ന്. അപ്പൊ ഇതിന്റെ പേരിൽ സോലയ്ക്ക് ട്രീറ്റ് കൊടുക്കാനായിട്ട് സിക്ക് കുറച്ച് റൈസ് കേക്ക് ഒക്കെ ആയിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ അച്ഛന്റെ വണ്ടിയും അവൻ ചോദിക്കുന്നുണ്ട്, കാരണം ജിയോണിന് ഒത്ത് പോകുമ്പോൾ ഒന്നിച്ച് വണ്ടിയിൽ പോകാമല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അച്ഛനും അമ്മയും അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ സിക്കിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ജിയോണിനെ വലിയ പിടുത്തമില്ല. അവൾ ആരോടും സംസാരിക്കൊന്നുമില്ല. സൊസൈറ്റി ആയിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത വല്ലാത്തൊരു പെൺകുട്ടി അവള് എന്നൊക്കെ ഈ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവര് കാറ് തിരിച്ച് പിറകോട്ട് തന്നെ വരികയാണ്. ജിയോൺ അമ്മയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഈ ഫ്ലെക്സ് ബോർഡ് മാറ്റിയിട്ട് നല്ലൊരു പടം വെക്കണം എന്ന് അമ്മ പറഞ്ഞിരുന്നത് അവൾ കേട്ടിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതിലെ മീനിന്റെ പടം കണ്ട് ഇത് ശരിക്കും നല്ല അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ അവളെ നല്ല രീതിയിൽ അനുമോദിക്കുന്നൊക്കെയുണ്ട്. ശേഷം നമ്മുടെ ജെയ്സന്റെ കഫേയിൽ വെച്ചിട്ട് സോലയ്ക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയതിന്റെ പേരിൽ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാൻജോ പുറത്തേക്ക് വരികയാണ്. അന്ന് ആ പൂച്ചയെ പിടിക്കാൻ വന്ന ആളായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഹാൻജോ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ രഹസ്യമൊക്കെ എനിക്കറിയാം, നിന്റെ കൂടെയുള്ള ആ പെൺകുട്ടിക്ക് അതറിയോ, ഞാനിത് അവളോട് പറയാൻ പോവാ എന്നൊക്കെ പറയുമ്പോൾ നീ അവളെ മീറ്റ് ചെയ്യരുതെന്ന് ഹാൻജോ പറഞ്ഞു. അവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ പുള്ളി വണ്ടി എടുത്തോണ്ട് പോവാണ്. ഇന്നേരത്ത് സോലയും അവളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ഈ ഒരു പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടാൻ തന്നെ കാരണക്കാരനായിട്ടുള്ള ഹാൻജോയെ കാണുന്നില്ല. അവൾ ഹാൻജോയെ വിളിക്കാനായിട്ട് പുറത്തോട്ട് വന്ന് നീ എന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് കൂടി ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ കൈകൊണ്ട് അവൾക്കായിട്ട് തുന്നിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലെതർ ബാഗ് കയ്യിൽ കൊടുക്കുകയാണ്. ഓ, നീ എപ്പോഴും എൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നതല്ലേ, പക്ഷെ നിന്നെ മര്യാദയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി എനിക്ക് പറ്റാറില്ല എന്ന് പറഞ്ഞപ്പോൾ പൂച്ചകൾക്ക് ഒരാളെ കാത്തിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്, നീ പോയിട്ട് വാ എന്ന് പറയുകയാണ്. എന്നാൽ ഹാൻജോയുടെ കൈയും പിടിച്ചിട്ട് സോല നേരെ കൊളീഗ്സിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ പയ്യനെയാണ് അന്ന് ഞങ്ങൾ പൂച്ചയും ഇവനും ആയിട്ടൊക്കെ കണ്ടത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ആരാ നിന്റെ എന്നൊക്കെ ചോദിച്ച് സോലയോടും അവനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുകയാണ്. സോല എഴുന്നേറ്റ് നിന്ന് അതിനെല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. ഇവന്റെ പേര് ഹാൻജോ എന്നാണ്. പിന്നെ എല്ലാവരും എൻ്റെ വെബ്ടൂണിനെ കുറ്റം പറഞ്ഞിരുന്ന സമയത്ത് ഇവൻ മാത്രമായിരുന്നു എന്നോടത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുതാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവനാണ് എൻ്റെ ബോയ് ഫ്രണ്ട്. അതൊക്കെ കേട്ട് എല്ലാവരും ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കാൻ നേരത്ത് നമ്മുടെ ഹാൻജോയ്ക്ക് നന്നായിട്ട് ഉറക്കം വരുന്നത് ജെയ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വേഗം പോയിട്ട് കുറച്ച് കാപ്പിയിട്ട് അത് കൊടുത്തിട്ട് ഹാൻജോയ്ക്ക് കൊടുക്കുകയാണ്. ഹാൻജോ അതും പിടിച്ച് തൊട്ടപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് കേക്ക് മുറിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. നമ്മുടെ ഹാൻജോയ്ക്ക് ആണെങ്കിൽ ഉറക്കം വന്ന് അവൻ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇന്നേരത്ത് സിക്കും ജിയോണും ആവട്ടെ അവർക്ക് ഒരു സൺറൈസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോവാണ്.
നമ്മുടെ സോല കേക്ക് എടുക്കാനായിട്ട് അകത്തോട്ട് പോയപ്പോഴാണ് ഹാൻജ അവിടെ കിടക്കുന്നത് കാണുന്നത്. അതിന് ഒരുപാട് ക്ഷീണമുണ്ട് എന്ന് മനസ്സിലായിട്ടുള്ള സോല പെട്ടെന്ന് തന്നെ അതിനെ കോരിയെടുത്ത് നേരെ ഈ പാർട്ടിയൊക്കെ നല്ലപോലെ നടക്കട്ടെ, ഞാൻ ഇവനെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ പൂച്ചയെ കൊണ്ടുപോകുന്ന ആള് വരുന്നത്. ഇവനെ പറ്റിയുള്ള രഹസ്യം നിനക്കറിയാമോ? ഇവനെ മനുഷ്യനാവാൻ പറ്റും. ഈ കാര്യം ഞാൻ പലരോടും പറഞ്ഞു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇവനെ എനിക്ക് വേണം, എനിക്ക് ലോകത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹാൻജോയെ തട്ടിമാറ്റി സോളയെ അയാൾ പിടിച്ചു വെക്കുമ്പോഴും നമ്മുടെ ഹാൻജോയ്ക്ക് അവൻ ഇങ്ങനെ അവളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവളോട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് തടഞ്ഞു വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ ഹാൻജോ സോളയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീനോട് കൂടിയാണ് മിയാവ് ദ സീക്രട്ട് ബോയ് എന്ന ഈ ഒരു സീരീസിന്റെ 11th എപ്പിസോഡ്, 11th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് ആകെ ഒരു എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ. ഈ ഒരു എപ്പിസോഡിലെ ഒരു വർക്ക് സ്ട്രെസ് കൊണ്ട് നമ്മുടെ സോലയ്ക്ക് കൂടുതലായിട്ട് ഹാൻജോയുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് പറ്റുന്നില്ല. അവൻ്റെ മനസ്സിലാണെങ്കിൽ അവൻ്റെ കാരണം കൊണ്ട് സോലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, അങ്ങനത്തെയുള്ള ഒരുപാട് ചിന്തകളും വരുന്നുണ്ടായിരുന്നു. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ക്രൂഷ്യലായിട്ട് നമുക്കറിയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു വില്ലൻ വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയാൻ പാകത്തിന് ആരും തന്നെ ഈ ഒരു സീരീസിൽ ഉണ്ടായിരുന്നില്ല. എന്നിപ്പോൾ ആ പൂച്ചകളെ സ്നേഹിക്കുന്ന അയാൾക്ക് നമ്മുടെ ഹാൻജോയുടെ രഹസ്യം മനസ്സിലായപ്പോൾ പുള്ളിക്കാരനത് ലോകത്തെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാൻജോയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് അവന് മനുഷ്യനായി മാറാനും പറ്റുന്നില്ല. അപ്പൊ സോലെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനത് തടഞ്ഞു വെക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പോഴും അവളെ സംരക്ഷിച്ച് കൂടെ നിൽക്കുമെന്നായിരുന്നു അവൻ അവൾക്ക് കൊടുത്തിട്ടുള്ള വാക്കും അതുപോലെ തന്നെ അവന്റെ ആഗ്രഹവും. പക്ഷെ അതിപ്പോ നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ, ആ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ഹാൻജോയെ ലാസ്റ്റ് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ചിന്തയെ അല്ലെങ്കിൽ അവന്റെ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് അവന് സാധിക്കുമോ, അതോ പൂച്ചകളും മനുഷ്യന്മാരും തമ്മിൽ റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ഡ്രോബാക്സും കാര്യങ്ങളും മുത്തശ്ശി പൂച്ച പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഹാൻജോയുടെ ലൈഫിലും സംഭവിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫിനാലെ എപ്പിസോഡ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സീരീസ് കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക്സും, അതായത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടമാണോ, എന്തെങ്കിലും മനസ്സിലാവാതെ വരുന്നുണ്ടോ, അക്കാര്യങ്ങളൊക്കെ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് ഏത് സീരീസ് ആണോ ഇനി കാണാനായിട്ട് ആഗ്രഹമുള്ളത് ജസ്റ്റ് അതിൻ്റെ പേരും കൂടി ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.